അമ്മേ ചേച്ചി എന്തെങ്കിലും കൊടുത്തുവിട, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഭിക്ഷ? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാമെന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമായിരപ്പ. ഇവിടെ ആരുമില്ലല്ലോ. ഒരു ആത്തോട്ടം കാണി പോയോ? നീ തുള്ളിയേ പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് ഞാൻ. എന്റെ പേര് തഗ്ഗക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോവാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താണ്? ഇതിന്റെ പരിസരത്ത് അടിച്ച് കൊതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതേ കണ്ടോ, മാങ്ങ വീണു. അതാണ് തങ്കക്കുട്ടൻ. മാറ്റട്ടെ. മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. എന്താണോ വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പ്. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരാ. ഇവിടെ കണ്ണാടി എടുക്കുന്നു. ആ ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് പറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനായി സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, എട്ടവൻ തവി എടുക്കട്ടെ. എന്നെ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്തുണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നന്ന നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക്. എന്താ, പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. പൊട്ടി. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണ്, നിഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം.
ഇന്ന് തന്റെ ഒടുക്കത്തെ യാത്രയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിങ് തരാം തരാം. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിറ്റാമിനും ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്? ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? കാല കരിക്കട്ട് കുടിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കണം. കല്യാൺജി ആനന്ദ്ജി പോലെ, ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയുടെ ഈ ഫസ്റ്റ് നൈറ്റ്? ഞാൻ അർജുനൻപിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. കൂടെ പോണ്ട. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ, ചെരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി കണ്ണ്? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളുവനാടൻ സ്പെഷ്യൽ ചെറ്റിനാടൻ സ്റ്റൈൽ. എന്തായി കാണിക്കണോ? പപ്പടത്തിന് എന്താ ഈ നിറം? പപ്പടണ്ണയിലാണോ കാച്ചുന്നത്? ഇന്ന് രണ്ടാണെന്ന് എനിക്കറിയണം. ഒന്ന് ഈ വരവേൽപ്പ്, അല്ലെങ്കിൽ യാത്രവേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതെന്ത് നായ? വന്നേരാട്ട, നമുക്കകത്തേക്ക്. വേണ്ട, കേട്ടണ്ട, കേട്ടണ്ട, കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് നമുക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രിയിൽ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്നത് എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കി ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനീ പറയണവർക്ക്? അല്ലെടുക്കട. ഒരു വടക്കം വീത കാതെ ഉണ്ണിയാർച്ചയെ പോലെ അവൾ എന്നോട് പൈസ ചെയ്ത്. എന്ത്, നമുക്ക് സംസാരിച്ച് തീർക്കാവുന്നേ? അകത്തേക്ക് വാ. വേണ്ട, എന്നെ അകത്തേക്കണ്ട. കടവുള് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ കിടന്നിങ്ങനെ റോന്തൂറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ. അയ്യോ അണ്ണാ, അപ്പടി സ്വല്ലാതെങ്ങനെയാ? എടി സ്വല്ലണ്ടെങ്ങനെയാ? സ്വല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, ടി വി കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാതലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയതാ.
ഇവിടെ ഓളിയും വേണം. ഉക്കാർ ഉക്കാർ, അതെടുത്ത് പഠി, സത്യമ പഠി. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. അപ്പടിനാ വീസ്. കടവുളെ, എന്റെ കുല നല്ല കാപ്പാത്തണോ? ടൈം ആച്ച്, ശീഘ്രം കിളമ്പണം. നീ പോയി കഴിഞ്ഞ ഞാനോട് ഒറ്റക്ക് ഏണ്ട കത്ര. അപ്പാ, എല്ലാ പെൺകുട്ടികളെയും ഏഴാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോന്നെ. ആണ് ഏൻ മട്ടും എതുക്കാകെ ഇന്ത മാസത്തിൽ ഞാൻ കൂട്ടിട്ട് പോറേ. നീ ആഫീസിക്ക് പോയതൊക്കെ അപ്പുറം ഇക്കും തനിയാ താനെ? നീ എതുക്ക് കവലപ്പെടണം? ഉനക്ക് ടൈം കിടക്കുമ്പോഴെല്ലാം ഞാൻ വീട്ടിക്ക് വരലാമേ. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ലരുക്കു ടൈമാച്ച്, രാഘാർത്തിക്ക് മുന്നാടി വീട്ടിൽ അമ്മ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. പെണ്ണാട്ടി ഊർക്ക് പോയാച്ച്, എം പെണ്ണാട്ടി ഊർക്ക് പോയാച്ച്. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. രാവിലെ ഉള്ള ചായ തന്നൂടെ? ചായ തന്നൂടെ വസന്ത കോകിലെ? എന്താ അല്ല ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നല. അത് ശരി, ഒന്ന് പിടിച്ചേ, ഒന്ന് കാര്യങ്ങോട്ട് മാറ്റൂ, ഒന്ന് ഇവിടെ മാറ്റൂ. എണീറ്റാൽ ഉടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവ് തന്നെ ഏർപ്പാട് ചെയ്യണം. ആഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. ആ പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്താ അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാലോ, വല്ല ലവോ? ലവും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവ. ഇതുകൊണ്ടാണ് ഞാൻ എൽഎൽബിക്ക് പോകാത്തത്. നീ അവിടത്തെ സംസാരിച്ച് എന്താ വിളിച്ചത്? നീയെന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായുള്ളൂ, അപ്പോഴേക്കും വന്നില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമീന്നൊക്കെ വിളിക്കൂലോ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകില എന്ന് വിളിച്ച? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ ഞാൻ മറന്നുപോയി. അല്ല ഉണ്ണിത്താൻ എന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പെന്ന് ലെവൽ ചെയ്യാൻ ഡ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് മുക്കിന് ഇതല്ലേ ഉള്ളൂ, കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. അല്ല നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി, അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ്
ഗട്ടറിലുമായി. അല്ല അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല. അതാ കുഴപ്പം. അല്ലോണ്ടി തന്നെ ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്ത ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. മേമനെ തറവാട്ടിലായി ഞാൻ. അല്ല പിന്നെ ദേവരും നമ്മുടെ വസന്ത കോവിലും. നമ്മുടെ വസന്ത കോവിലേ? അല്ല നമ്മുടെ. അല്ല അതേന്ന് ആണോ? നമുക്ക് പോവാൻ ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോട്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് നിനക്കറിയോ? അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീടും എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ കല്യാണം കഴിഞ്ഞ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ചയുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണം എന്നൊരു സ്റ്റൈലിന് ആണെന്നൊക്കെ പറയാം, പക്ഷെ ഇത് നനച്ചുണക്കി ചുവന്നൊന്നും നടക്കുന്നതിന്റെ ഘട്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കര. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ മതി. അവിടെ മുടിഞ്ഞും ശവം. മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പദവി ഞാൻ നിർത്തി. സർക്കാരിന്റെ ആനുകൂല്യമാണോ? അതിന്റെ കാരണം എനിക്ക് അറിയണ്ട. കാരണം കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. പൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്ന വെറുതെ അല്ല. നിന്നെ ഈ കോലത്ത് കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കാണുന്നില്ലല്ലോ. വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? നിർത്തിക്കോ. പരുവോകുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയിരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടിപ്പോരുത്, എന്റെ കണ്ണുമുട്ടത്തും പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്തുള്ള പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തൊന്ന് വെളുത്ത ആദിവാസിയാ. അടുക്കളെ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് അടിച്ചോണ്ട് ഇവിടെയിരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്. എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ആ ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചെന്നെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്, പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരി ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ, ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും മതി. ആ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേടനോട് പല. അയ്യോ ഞാൻ നിർത്തി നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഇതിന്റെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷം ചെയ്തോണ്ട് വിടുന്ന മതിയോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തോ? നീ എന്തുവാടി പറയുന്നത്? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല പറഞ്ഞാണ് ഉണ്ണിയേ മറന്നതാ. മറന്നല്ല, മറന്നല്ല, മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ, ഇപ്പൊ കുട്ടിയും പോയി, പ്രസവിക്കാത്ത മൊട്ടച്ചി. നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല.